ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ആ ഗുഡ് മോർണിംഗ്. ജാസ്മിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. ഇന്നലത്തെ ക്ലാസ്സിലില്ലായിരുന്നു ടീച്ചർ. ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. ഐ സി യു എടുത്തപ്പോ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു ടീച്ചർ. ഉണ്ടായിരുന്നു അല്ലേ. നോക്കിയോ, വായിച്ചു നോക്കിയോ? വായിച്ചു ടീച്ചർ. വായിച്ചു. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ, സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഓക്കെ ടീച്ചർ. അപ്പൊ പലതരത്തിലുള്ള ഐ സി യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആർക്കൊക്കെയാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാഫിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ രജിസ്ട്രാർ ഇൻ ഐ സി യു ആരാണ്, ഒരു ഐ സി യുയിൽ രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടീസ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പറയാമോ ജാസ്മിൻ? സ്റ്റാഫിങ് എങ്ങനെയാണെന്നൊന്ന് പറയാമോ, ആരൊക്കെ വേണം ഐ സി യുയില്? മെഡിക്കൽ സ്റ്റാഫ്. ആ പിന്നെ സ്റ്റാഫ്, ഓക്സിലറി പേഴ്സണൽ. ആ ഓക്കെ. ഇനി റെസിഡന്റ് ഇൻ ഐ സി യു എന്ന് പറയുന്നത് ആരെയാ, എന്താ അവരുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് റെസിഡന്റ് ഇൻ ഐ സി യു? കാണുന്നുണ്ടോ? എം ഡി പോസ്റ്റ്. ആ അതായത് പോസ്റ്റ് എം ഡി ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് എം ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്, ഈ ഒരു രജിസ്ട്രാറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്നില്ലെങ്കിൽ എന്താണ് കൊറേ നാളത്തെ എന്താണ് എക്സ്പീരിയൻസ് കൊണ്ട് എന്താവാം അദ്ദേഹത്തിന് രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില് ഇരിക്കാനായിട്ട് സാധിക്കും. ഇനി ഷിഫ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ആണെങ്കിലും ജൂനിയർ സ്റ്റാഫുകളാണെങ്കിലും അവരുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 12 hours ഡ്യൂട്ടിയാണ്. അതൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ വായിച്ചില്ലേ. ഓക്കെ. ഇനി ജൂനിയർ റെസിഡന്റ് ഇൻ ഐ സി യു ആണ് കേട്ടോ. ജൂനിയർ റെസിഡന്റ് ഇൻ ഐ സി യു എന്ന് പറഞ്ഞത് 1 doctor ഇൻ ട്രെയിനിങ് ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ ആണ് ആരാക്കുന്നത്, ഐ സി യുയിലെ ജൂനിയർ റെസിഡന്റ് ആക്കുന്നത്. ഓക്കെ. ഇനി അദ്ദേഹമാണ് ആ ഐ സി യുയിൽ കിടക്കുന്ന രോഗികളുടെ പേഷ്യൻസിന്റെ സമ്മറീസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അതായത് സീനിയർ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് വന്ന് ഈ ഒരു പേഷ്യന്റിനെ നോക്കിയാലും അദ്ദേഹമല്ല സമ്മറികളും കാര്യങ്ങളൊക്കെ, സീനിയർ ഡോക്ടർ അല്ല, അതായത് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർ ആയിരിക്കില്ല സമ്മറീസ് പ്രിപ്പയർ ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു ജൂനിയർ റെസിഡന്റ് ആയിരിക്കും സമ്മറീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഞാൻ ഇതുവരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. ഇനി ഐ സി യുയിലെ പ്രവേശനം, അതായത് അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നാണ് കേട്ടോ പറയുന്നത്. അഡ്മിഷൻ ക്രൈറ്റീരിയ ടു ഒപ്റ്റിമൈസ് ഐ സി യു റിസോഴ്സ് ആൻഡ് എൻഹാൻസ് ഔട്ട്കംസ് ഐ സി യു അഡ്മിഷൻ ഷുഡ് ബി ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഐ സി യുവിന്റെ നമ്മള് ഐ സി യുവിലുള്ള റിസോഴ്സുകള് മെച്ചപ്പെടുത്തുന്നതിനും അതിന്റെ റിസൾട്ടുകള് പേഷ്യൻസിന് കിട്ടുന്നതിനും വേണ്ടിയിട്ട് എന്താണ് ഐ സി യുയിലെ ആ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ് പലതരത്തിലുള്ള ഫാക്ടേഴ്സുകളാല് എന്താ പറയാ റിലേറ്റഡ് ആണ്. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഐ സി യുയിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഐ സി യുയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ റെഡിയാക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഐ സി യുയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് രോഗികൾക്ക് ഐ സി യുവിലെ മുൻഗണന കൊടുക്കുന്നത്. ഇപ്പൊ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഐ സി യുവിലെ പലതരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ, ട്രോമ പേഷ്യന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് കിഡ്നി പേഷ്യന്റ് ഉണ്ടാകും, കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ടാവും, മേജർ ആക്സിഡന്റുമായിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ ആർക്കാണ് അതിനകത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ആർക്കാണ് അവരുടെ കണ്ടീഷൻ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്, അവർക്കാണ് ഐ സി യുയിൽ മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. എല്ലാവർക്കും ഐ സി യുയിൽ പ്രയോറിറ്റി ഉണ്ട്, എന്നാലും
ആരുടെ ജീവനാണ് ഇപ്പോൾ അപകടത്തിലായിട്ട് നിൽക്കുന്നത്, അവർക്കാണ് ഐസിയുയിൽ മുൻഗണന കൊടുക്കുക. ഓക്കെ, അതായത് രോഗത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ഐസിയുയിൽ പ്രയോറിറ്റി കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇവിടെ കിട്ടിയില്ലേ ജാസ്മിൻ? Yes, teacher. Okay. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. അതായത് ഇവിടെ പറയുന്നത് ജീവൻ സഹായ ജീവന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു അതായത് തെറാപ്പികളും മറ്റും. ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ പേഷ്യന്റിന് സ്പെഷ്യലായിട്ട് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഐസിയുവിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ, അവർക്ക് എന്താണോ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികൾ വേണ്ടത്, അത് പേഷ്യന്റിന് കൊടുക്കും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ് കേട്ടോ. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗനിർണയമാണ്. അതായത് ഐസിയുവിലും പേഷ്യന്റ് എന്തെങ്കിലും ഇപ്പൊ ഒരു അൺകോൺഷ്യസ് ആയിട്ട് വന്നെന്ന് വിചാരിക്കും, ഒരു പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് വന്നെന്ന് വിചാരിക്കാം, പെട്ടെന്ന് ബോധം കെട്ട് വീണതാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ രോഗമെന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അറിയില്ല. കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കില്ല. അതായത് പ്രോപ്പറായിട്ട് ഡയഗ്നോസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഐസിയുവിലേക്കാണ് ഈ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ വെച്ചിട്ടാണ്, ഐസിയുയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോ ഡയഗ്നോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രോഗനിർണയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഐസിയുയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രവചനം എന്നാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പൊ ഐസിയുയില് പുറത്തു നിൽക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും എന്താണ് ഡോക്ടർമാരൊക്കെ വന്നിട്ട് പറയും ചിലപ്പോ കുറച്ച് ക്രിട്ടിക്കൽ ആണ്, നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ചാൻസ് ഇല്ല. അല്ലെങ്കിൽ വേറൊരു രീതി പറയും, നമുക്കൊന്നും കൂടി നോക്കാം, നമുക്കൊരു എന്താ പറയാ 1% എന്താണ് ഹോപ്പിന് വകയുണ്ടെന്നൊക്കെ പറയില്ലേ. അതായത് പ്രവചനം നടത്തുന്നു, അതായത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർക്ക് എന്താണ് കൂടുതലായിട്ട് അവർ ഇനി അവരുടെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, അവർ എത്ര നാള് നീ എന്താ പറയാ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ എത്ര നാളാണ് അവരുടെ ആയുസ് അങ്ങനെയൊക്കെ എന്താണ് ഒരു പ്രവചനം നടത്തുന്ന ഈ ഒരു ഐസിയുയിൽ വെച്ചിട്ടാണ് രോഗിയുടെ ആ ഒരു എന്താ പറയാ കണ്ടീഷൻ അനുസരിച്ച്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് ആണ് കേട്ടോ. അതായത് ഇടപെടലുകൾ നടത്തിയിട്ട് അതിൽ നിന്ന് സാധ്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുക. ഇപ്പൊ ഐസിയുയിലെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ പലതരത്തിലുമുള്ള അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ സഹകരിച്ചിട്ട് ആ പേഷ്യന്റിനെ എന്ത് ചെയ്യുക, അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതായത് ഐസിയുയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, ഇപ്പൊ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് അയാൾക്ക് ഇപ്പൊ എന്താണ് എന്തെങ്കിലും ഇപ്പൊ അയാളുടെ ഷുഗർ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അയാളുടെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നെഫ്രോ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, മറിച്ച് എന്താണ് കാർഡിയാക്കുമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ടവരും അല്ലെങ്കിൽ പൾമണോളജിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടവരും അങ്ങനെ എന്താണ് പലതരത്തിലുമുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഐസിയുയിലെ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെഡ് അവൈലബിലിറ്റി ആണ്. ഓക്കെ, അതായത് ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഐസിയുയിൽ നമുക്ക് ഓരോ രോഗിയും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ബെഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഐസിയുയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്, പിന്നെ സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്, ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്, ബെഡ് അവൈലബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഐസിയുയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയയിൽ വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ ആണ് കേട്ടോ. ഐസിയുയിലെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ എങ്ങനെയാണ് ഒരു ഐസിയുയിലെ ഡേ ടു ഡേ അവർ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ, കണക്ഷൻ വിത്ത് ദ പാരൻ യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ഐസിയു. അതായത് ഐസിയുയിലുള്ള രോഗികളുടെ ശരിയായ ചികിത്സയ്ക്ക് പാരന്റ് യൂണിറ്റുമായുള്ള ബന്ധം ആവശ്യമാണ്. അതായത് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫാമിലിയുടെ തന്നെയാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഐസിയുയിൽ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ആ പേഷ്യന്റിനെ
അതായത് ഫിസിക്കൽ കണ്ടീഷൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഡോക്ടേഴ്സിനായാലും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കായാലും എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ മാത്രം, മറിച്ച് അയാളുടെ മെന്റൽ കണ്ടീഷൻ സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ ആളുടെ ഫാമിലിയെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ് സാധിക്കുള്ളൂ, ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഫാമിലി, ഇപ്പൊ ഐ സി യു കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, നമുക്കറിയാം ഐ സി യു കിടക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ പോകുന്ന പേഷ്യന്റ് ആണ്. ഫിസിക്കലി മാത്രമല്ല മെന്റലി എന്താണ് ഒരു ലോൺലിനെസ് ആണ് ആ ഒരു സമയത്ത് ആ പേഷ്യന്റ് അവിടെ അനുഭവിക്കുക. കാരണം പുറത്തു നിന്ന് ആരെയും കാണാൻ സാധിക്കുന്നില്ല, ഡോക്ടർമാര് അല്ലെങ്കിൽ നേഴ്സുമാര് മാത്രമാണ് അവിടെ വന്ന് ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. മറിച്ച് ഒരാളെയും അവിടെ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ പോലും അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അച്ഛനെ കാണാൻ സാധിക്കില്ല, അമ്മയെ കാണാൻ സാധിക്കില്ല, മക്കളെ കാണാൻ സാധിക്കില്ല, സഹോദരങ്ങളെ കാണാൻ സാധിക്കില്ല, ഇനി ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ, വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ, അങ്ങനെ എന്താണ് ഭയങ്കര ഇമോഷണലി ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള, നമുക്ക് ഫിസിക്കലിനേക്കാൾ കൂടുതൽ നമ്മുടെ മെന്റലി ആണ് ആ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വീക്ക് ആവുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റിന് എന്ത് വേണം, കൂടുതലായിട്ട് എന്ത് വേണം, മെന്റൽ സപ്പോർട്ട് വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അപ്പൊ നമുക്കറിയാം ഐ സി യു എപ്പോഴും അങ്ങനെ അലോ ചെയ്യില്ല ഫാമിലീസിന് അല്ലെ. അവര് പറയുന്ന ഒരു നിശ്ചിത സമയത്ത് മാത്രമാണ് പേഷ്യന്റിനെ അല്ലെങ്കിൽ ഫാമിലീസിനെ അലോ ചെയ്യുക അവരുടെ അടുത്തേക്ക്. ആ സമയത്ത് അവിടെ കയറിയിട്ട് എന്താണ് അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ചില പേഷ്യൻസ് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് തന്നെയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലി യൂണിറ്റുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ഐ സി യുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അപ്പോ ആ ഒരു കണക്ഷൻ, ആ ഒരു ഡേ ടു ഡേ, ഇപ്പൊ ഐ സിയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് ആവശ്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റുട്ടീൻ ഐ സി യു റൗണ്ട്സ് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് 9 to 11 AM അണ്ടർ ഹോം പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്. ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് ഈസ് taken in these rounds. അതായത് രോഗിയെ പ്രവേശിപ്പിക്കുന്ന പതിവ് ഐ സി യു റൗണ്ടുകൾ രാവിലെ 9:11 നടക്കും. ചികിത്സകൾ സംബന്ധിച്ച പ്രധാന തീരുമാനം ഈ റൗണ്ടുകളിലാണ് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോ പേഷ്യൻസിനെ ഐ സി യു കിടത്തി കഴിഞ്ഞാല് രോഗികളെ നോക്കാൻ, അതായത് പേഷ്യൻസിനെ നോക്കാൻ കൺസൾട്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് വരുന്നത് ഈ ഒരു ടൈമിനുള്ളിലാണ്, 9 to 11. ആ ഒരു ടൈമിനുള്ളിലാണ് അവർ റൗണ്ട്സിന് വരിക കേട്ടോ ഐ സി യുവിൽ. അങ്ങനെ റൗണ്ട്സിന് വരുമ്പോഴ് ആയിരിക്കും അവര് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അത് എടുക്കുന്നത് ഈ ഒരു റൗണ്ട്സിന്റെ സമയത്താണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റഡ് ടു പേഷ്യന്റ് ഈസ് റിട്ടൺ ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ഐ സി യു. എക്സ്റ്റൻസീവ് കെയർ ഈസ് ഗിവൻ ടു പേഷ്യന്റ്. അതായത് രോഗികൾക്ക് ആരംഭിച്ച ചികിത്സ ഐ സി യു പോസ്റ്റ് ചെയ്തിട്ടുള്ള മുതിർന്ന റെസിഡന്റ് എഴുതിയതാണ് രോഗിക്ക് വിപുലമായ പരിചരണം നൽകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സീനിയർ റെസിഡന്റ് ഉണ്ട്, ജൂനിയർ റെസിഡന്റ് ഉണ്ട്. ഐ സി യുവില് നിർത്തിയിരിക്കുന്ന രണ്ടാൾക്കാരാണ് അവരല്ലേ, രണ്ട് ഡോക്ടേഴ്സ് ആണ് ഡ്യൂട്ടിയിലുള്ള. അപ്പൊ ഈ സീനിയർ റെസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എഴുതുന്ന സമ്മറികൾക്കനുസരിച്ചിട്ടാണ് അയാളുടെ ഐ സി യു കിടക്കുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അതായത് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു സീനിയർ റെസിഡന്റ് എന്ന് പറയുന്ന ഐ സി യു പോസ്റ്റ് ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്ന ആള് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ വ്യക്തമായിട്ട് സമ്മറി ചെയ്യും, സമ്മറിയിൽ എഴുതും. ആ സമ്മറി എന്താണ് ഡോക്ടർ നോക്കിയിട്ടാണ് അയാളുടെ ഫർദർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയർ വരുന്നത് കേട്ടോ. ആദ്യത്തെ എന്ന് പറയുന്നത് പാരന്റ് യൂണിറ്റുമായുള്ള ബന്ധം ഐ സി യു പേഷ്യന്റിനെ സംബന്ധിച്ച് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റുട്ടീൻ റൗണ്ട്സ്, അതായത് ഈ ഒരു പേഷ്യൻസിനെ വന്ന് ഡോക്ടർ നോക്കുന്ന സമയം എന്ന് പറയുന്നത് 9 to 11 ആണ്. കൂടാതെ സീനിയർ റെസിഡന്റ് തയ്യാറാക്കുന്ന സമ്മറിയുടെ ബേസിലാണ് സീനിയർ കൺസൾട്ടന്റ്മാർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ശാരൻ എവിടെയായിരുന്നു, രണ്ടു ദിവസം കണ്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ.
ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ബുധനാഴ്ചത്തെ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ? ഒരു ക്ലാസ്സിലില്ലായിരുന്നു. ഒരു ക്ലാസ്സിലില്ലായിരുന്നു. ഡിസ്ചാർജ് പ്രൊസീജിയർ ആണ് കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയർ ആണ് എങ്ങനെയാണ് ഐസിയുലെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റേഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്. അതായത് ഐസിയുയില് കിടക്കുന്ന ബെറ്റർ ആയിട്ടുള്ള സ്റ്റേബിൾ, അവരുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് അതായത് ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, ഐസിയുന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഐസിയുലായിരിക്കും ഇപ്പൊ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. അവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഇപ്പൊ ഒരു 5 or 10 ദിവസം അവിടെ കിടന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പേഷ്യന്റിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആക്കുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് പേഷ്യൻസ് ഇൻ ഹൂ ഇമ്മീഡിയറ്റ് ട്രീറ്റ് ഈസ് ലെസൻ ബട്ട് നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ക്യാൻ ഈതർ ബി ഡിസ്ചാർജ്ഡ് ടുവാർഡ്സ് ഓർ ഇൻ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് ഡിപെൻഡിങ് ഓൺ നീഡ് ഫോർ ഐസിയു ബെഡ്സ്. അതായത് ഇപ്പോ ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിലും എന്താണ് പെട്ടെന്ന് തന്നെ അവരുടെ എന്താണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അവരൊന്ന് റിക്കവർ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഒബ്സർവേഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് ഉടനെ കഴിഞ്ഞു, പക്ഷെ എന്താണ് ചില പേഷ്യൻസിന് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് നമുക്ക് ഈ ഐസിയുയിലെ കിടക്കുകൾ എത്ര ഉണ്ടോ, ബെഡ് അവൈലബിലിറ്റി എത്രയാണോ, അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോ എന്താ പറയാ, ബെഡ് അവൈലബിലിറ്റി ഇപ്പൊ കുറവാണ്, ബെഡുകൾ ഇപ്പൊ തീരെ ഐസിയുയിൽ കുറവാണെങ്കിൽ അധികം ക്രിട്ടിക്കൽ അല്ലാത്ത ക്രിട്ടിക്കൽ കണ്ടീഷൻ ഓവർകം ചെയ്ത പേഷ്യന്റ് എന്നാൽ നിരീക്ഷണം ഒബ്സർവേഷൻ ആവശ്യമുള്ള പേഷ്യൻസിനെ നമുക്ക് വാർഡിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതും എന്താണ്, അതൊരു ഡിസ്ചാർജ് പ്രൊസീജിയറുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഇൻ ഹൂം ദാറ്റ് ഈസ് അഗ്രീഡ് ടു ബി ഇൻവെന്റിൻ ഈവൻ ഇന്റൻസീവ് കെയർ ഈസ് കണ്ടിന്യൂഡ് അഗൈൻ കെപ്റ്റ് ഇൻ ഐസിയു ഡിപെൻഡിങ് ഓൺ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അതായത് വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ചിട്ട് തീവ്രപരിചരണം വീണ്ടും, അതായത് ചില പേഷ്യൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പേഷ്യൻസ് എന്താണ് ഐസിയുയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ പേഷ്യൻസിന് എന്താണ് എത്ര നമ്മൾ കെയർ കൊടുത്താലും അവർക്ക് എന്താണ് അവരെന്തായാലും എന്ത് ചെയ്യും, അവർ ഡെത്ത് ആവുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് ഐസിയുയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ 3 points ആണ് കേട്ടോ. ഡിസ്ചാർജ് നമ്മൾ നടത്തുന്ന ഒന്നില്ലെങ്കിൽ എന്താണ്, ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഐസിയുന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും, നോർമൽ ആയിട്ടുള്ളതാണത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ചില പേഷ്യൻസിന് എന്താണ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഓവർകം ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് കുറച്ചും കൂടി ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഐസിയുലെ ബെഡ് അവൈലബിലിറ്റി ഇല്ല എങ്കിൽ നമ്മൾ വാർഡിലേക്കാളെ ഷിഫ്റ്റ് ചെയ്യും. ഇനി മൂന്നാമതെന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ ഐസിയുയിൽ കിടന്നു കഴിഞ്ഞാലും എന്തായാലും മരണം, അതായത് ഡെത്ത് അവിടെ സംഭവിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെയാണ് ഐസിയുയിലെ ഡിസ്ചാർജ് പ്രൊസീജിയർ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയുസ് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ കേട്ടോ. ഓക്കെ, ചില അതായത് ഇവിടെ പറയുന്നുണ്ട് ഐസിയു ഇൻചാർജ്, ഐസിയുയിലെ ഇൻചാർജ് ഞാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ പല ആളുകളും ഇൻചാർജ് ആയിട്ട് വരാം, അതായത് ജൂനിയർ റെസിഡന്റ് ഇൻചാർജ് ആയിട്ട് വരാം, സീനിയർ റെസിഡന്റ് ഇൻചാർജ് ആയിട്ട് വരാം. ഐസിയുയിൽ ആരെയാണോ ഇൻചാർജ് ആയിട്ട് നിയമിച്ചിരിക്കുന്നത് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെന്താണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ പ്രതിനിധിയാണ് ആര്, ഈ ഒരു ഐസിയുവിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്. ഓവറോൾ ഐസിയുന് എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഇതുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഫോം ഉണ്ട്, അതായത് ഈ ഐസിയു എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഈ ഒരു ഐസിയുടെ ഇൻചാർജ് വരിക. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. പിന്നെ ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് രോഗികൾക്ക് അഥവാ പേഷ്യൻസിന്
തുടർച്ചയായിട്ടുള്ള പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. ICUയിലുള്ള ഒരു പേഷ്യന്റ് ആണ് 24 മണിക്കൂറും ഒബ്സർവേഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റിന് നമുക്ക് ഒരിക്കലും ആളുടെ ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നമുക്ക് പകുതിക്കിട്ട് നിർത്താനായിട്ട് സാധിക്കില്ല. അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്താലേ അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോ അവരുടെ ഈ ഒരു ICUയിലെ ചാർജ് ആരാണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലിനിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡഡ് കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്. അതായത് ആവശ്യമായ ജൂനിയർ സ്റ്റാഫിന്റെ ടീച്ചിങ്ങും സൂപ്പർവിഷനും ക്രമീകരിക്കുക. അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങള്, രോഗി പരിചരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, പരിചയമില്ലാത്ത ഉപകരണങ്ങളുടെ ഉപയോഗം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഈ ഒരു ഇൻചാർജിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് അവിടെയുള്ളപ്പോ ICUയിലാകുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ അല്ലെ, MBBS അല്ലെങ്കിൽ PG ഒക്കെ പഠിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് ICUയില് ടീച്ചിങ്ങിനായിട്ട് വരും അല്ലെ, പഠിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോ അവരെ അവരുടെ എന്താണ് മതിയായ രീതിയിൽ അവർക്കുള്ള സൂപ്പർവിഷനും ടീച്ചിങ്ങും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പിന്നെ രോഗി പരിചരണം മാത്രമല്ല, അതായത് ആ ഒരു ICUയിലെ പേഷ്യൻസിന് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അത് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, ICUയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ട് അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ ഒരു ഇൻചാർജിനാണെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് നമ്പർ 3 പോയിന്റ്. ഇനി 4th പോയിന്റ് എന്ന് പറയുന്നത് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. അതുകൂടാതെ എന്താണ് ICUയിലേക്കുള്ള എക്യുപ്മെന്റ്സുകള് പർച്ചേസ് ചെയ്യാൻ ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത്? ICU ഇൻചാർജിനാണ് ഉത്തരവാദിത്തം ഉള്ളത്. അതായത് ഇപ്പൊ നമ്മൾക്കറിയാം ഹോസ്പിറ്റലുകളിൽ നമ്മൾ കാണുന്നത് ICU എന്ന് പറയുന്നത് ധാരാളം എക്യുപ്മെന്റ്സുകൾ ഉള്ള ഒരു പ്രത്യേക റൂമാണ് ICU അല്ലെ. അപ്പൊ അവിടെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഏത് മെഷീനാണ്, ഏത് മെഷീനറിയാണ് കംപ്ലൈന്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്, ഏതാണ് സ്റ്റോപ്പ് ആയിട്ടുള്ളത്, ഇനി പുതിയത് എന്തെങ്കിലും വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ ഒരു ICU ഇൻചാർജിനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഷുഡ് ഇനീഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് അതോറിറ്റി. അതുപോലെ തന്നെ അതായത് റിസർച്ചുകൾ ആരംഭിക്കുക, അതായത് ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ICUമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു അതോറിറ്റി ആയിട്ട് അംഗീകരിക്കപ്പെടുക നോക്കുക. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ICUയില് നല്ല രീതിയിലുള്ള വർക്കിംഗ് ഈ ഒരു ICU ഇൻചാർജ് ചെയ്ത് കഴിഞ്ഞാല് അയാൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എന്താണ് ലഭിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഒരു അതോറിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമിൻ വിത്ത് സ്റ്റാഫ്. അതുപോലെ തന്നെ എന്താണ് എല്ലാ ചികിത്സാ രീതികളും ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യുക. ഇപ്പോ ആ അദ്ദേഹത്തിന്റെ ഇപ്പൊ ICU ഇൻചാർജിന്റെ കൂടെ ധാരാളം സ്റ്റാഫുകൾ വർക്കിംഗ് ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ് അവലോകനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻചാർജിൽ വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കിയേ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ജസ്റ്റ് ഒന്ന് വായിച്ചേ, എന്നിട്ട് മനസ്സിലാകാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Thank you.
ഓക്കെ വായിച്ചോ. നീ നെക്സ്റ്റ് നോക്കിയ ഡൗട്ട് ഒന്നും ഇല്ല, മനസ്സിലാവുന്നില്ലേ? വായിച്ചിട്ട് കിട്ടുന്നില്ലേ? നീ നെക്സ്റ്റ് The hospital administration should ensure, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അതായത് ഈ ഒരു ഐസിയുയില് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിന്റെ ഭരണവിഭാഗത്തെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒരു 6 പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അതായത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അന്തരീക്ഷം, അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ചുമതലയാണ്. ഓക്കെ, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് നല്ലൊരു അന്തരീക്ഷം എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. പിന്നെ എന്താണ്, അതായത് വർക്കിംഗ് കണ്ടീഷനിലുള്ള മതിയായ ഉപകരണങ്ങൾ നമുക്ക് വേണം. പ്രത്യേകിച്ച് ICUയിലാണെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് എന്ത് വേണം, എക്യുപ്മെന്റ്സുകൾ നമ്മൾ വേണം. കാരണം ധാരാളം എക്യുപ്മെന്റ്സും കാര്യങ്ങളോട് കൂടിയിട്ടാണ് പേഷ്യന്റ് ജീവൻ നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ICUയിലുള്ള പേഷ്യൻസിന്റെ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ മതിയായിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതെന്തോന്ന് ചെക്ക് ചെയ്യേണ്ടത് ആര് ഉത്തരവാദിത്വമാ, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി മൂന്നാമതെന്ന് പറയുന്നത് ആമ്പിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. അതായത് വൈദഗ്ധ്യമുള്ള, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ നമുക്ക് ICUയില് വേണം അല്ലെ. എവിടെയായാലും ഹോസ്പിറ്റൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും പ്രത്യേകിച്ച് ICUയില് എന്ത് വേണം, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അറിയാലോ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വരുന്നത്, അപ്പൊ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകളെ വേണം നമ്മള് ICUയില് സ്റ്റാഫായിട്ട് നിയമിക്കാനായിട്ട്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റഫറൽ സിസ്റ്റം. അതായത് ശരിയായ റഫറൽ സംവിധാനം ഉൾപ്പെടുന്ന പരിചരണത്തിന്റെ മാനദണ്ഡങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ നമ്മളിപ്പോ പറയുന്നു, അതായത് നമുക്ക് മികച്ച രീതിയിലൊരു കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ അങ്ങനെ ഇപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, അതായത് നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമ്മള് റഫർ ഔട്ട് ചെയ്യോ അല്ലെ, അതായത് പുറത്തേക്ക് എന്താണ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. പേഷ്യന്റ് ICU എന്നൊക്കെ എന്താണ് പെട്ടെന്ന് കൊണ്ടുപോകില്ലേ, എയർ ആംബുലൻസിലൊക്കെ വിളിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകില്ലേ, അല്ലെങ്കിൽ എന്താ ഫ്ലൈറ്റ് ഒക്കെ മുഖേന നമ്മൾ കൊണ്ടുപോകില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇതില്, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റഫറൽ സംവിധാനങ്ങള് ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് എൻഷുവർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. അതുകൂടാതെ ഹോസ്പിറ്റലില് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഒരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറഞ്ഞ, നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ഇനി അടുത്ത മൊഡ്യൂളില്. അപ്പൊ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾ കിട്ടും എന്താണെന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ട്, ഓക്കെ, പ്രോഗ്രാമുകളുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോന്നോ ഉറപ്പു വരുത്തേണ്ട ധാരാളം ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇപ്പോ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി കൂട്ടാനായിട്ട്, അതായത് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എന്താ പറയാ സർവീസ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കണം.
അതിനു വേണ്ടിയിട്ടാണ് ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉറപ്പുവരുത്തേണ്ടത്, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷനും അതുപോലെ ഡിസ്ചാർജിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, ഒരു പ്രോപ്പർ പോളിസി ഉണ്ടായിരിക്കണം. അഡ്മിഷൻ ആയാലും ഡിസ്ചാർജ് ആയാലും ഒക്കെ എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പോളിസി നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ICU സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ICU നമ്മൾ നേരത്തെ പറഞ്ഞത് ആരായിരുന്നു, ICU ഇൻചാർജിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒരു ഹോസ്പിറ്റലിൽ ആരുണ്ട്, ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ഒരു മെമ്പർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് മീറ്റ് വെൻ കമ്മിങ് ടു ദ ICU. അതായത് ഒരു ICU ൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ കാണാനായിട്ട് ഒരു അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ആദ്യം അവർ കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് ICU സെക്രട്ടറിയെ ആയിരിക്കും. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ ICU ഇപ്പോ ഇപ്പൊ നമ്മുടെ എന്റെ ഏതെങ്കിലും ഒരു ബന്ധുവാണ് ICU കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ആ പേഷ്യന്റ് ഞാൻ ബന്ധുവിന്റെ റിലേറ്റീവിനെ കാണാൻ പോകുമ്പോൾ, ഞാൻ ICU പെർമിഷൻ ചോദിക്കുമ്പോൾ, ഞാൻ ആദ്യം കണ്ടുമുട്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ICU സെക്രട്ടറി ആയിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജ് പ്രോപ്പർലി. പിന്നെ എന്താണ്, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുക, അതായത് ICU ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും മെസ്സേജുകൾ പാസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു ICU സെക്രട്ടറി ആണ്. ഇനി തേർഡ് പോയിന്റ്, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ഫ്രം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയേഴ്സ്. അതായത് ക്ലയന്റിന് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ ഉള്ളത്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്, അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്ലയന്റ് ആയാലും അല്ലെങ്കിൽ പേഷ്യന്റ് ആണെങ്കിലും പേഷ്യന്റിന്റെ ഫാമിലി ആണെങ്കിലും അവർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് പോയിന്റ്, ദ സെക്രട്ടറി ഈസ് ലൈബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ സച്ച് ആസ് ദ വിസിറ്റിംഗ് ഹവേഴ്സ് ഓഫ് ദ ICU. അതായത് ഈ സെക്രട്ടറി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അതായത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും അതുകൂടാതെ പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ICU പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്ന സമയം ഫാമിലീസിനെ ആയാലും വിസിറ്റേഴ്സിനെ ആയാലും ഓർമ്മിപ്പിക്കാനും ഒക്കെ ആർക്കാണ് ഉത്തരവാദിത്വം ഉള്ളത്, ഈ ഒരു ICU സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്വം ഉള്ളതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു, അതുകൂടാതെ ജനറൽ ആയിട്ട് ഇൻഫോർമേഷൻസ് വിസിറ്റേഴ്സിനായാലും പേഷ്യൻസിനായാലും കൊടുക്കുന്നു. പിന്നെ ICU വിസിറ്റിംഗ് അവേഴ്സ് എത്രയാണെന്ന് എന്താണ് പറയുന്നു, അതായത് പേഷ്യന്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് ഫാമിലി വരുമ്പോൾ വിസിറ്റേഴ്സ് വരുമ്പോഴൊക്കെ ICU ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാവും അല്ലെ നമുക്ക് പേഷ്യന്റിനെ കാണണമെങ്കിൽ. നമുക്ക് എപ്പോഴും ഓടിച്ചൊന്നും കാണണമെന്ന് പറ്റില്ല, അവര് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് മാത്രമേ നമുക്ക് ICU പേഷ്യൻസിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ ഇതൊക്കെ മുൻകൂട്ടി നേരത്തെ തന്നെ പറയുന്നത് ഈ ICU സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി അടുത്തത്, ഇറ്റ് കാനോട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ മെഡിക്കൽ സ്റ്റാറ്റസ് ഓഫ് എ പേഷ്യന്റ്, ഇസ് ദ സെക്രട്ടറി ഹു ഹെൽപ്സ് പോയിന്റ് ദ കസ്റ്റമേഴ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് റെഫേഴ്സ് ദം ടു അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇഫ് നീഡഡ്. അതായത് ഈ ICU സെക്രട്ടറി എന്ന് പറയുന്ന ആൾക്ക് പേഷ്യന്റിന്റെ ഫാമിലിയോട് എന്താ പറയാ, പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആ പേഷ്യന്റിന്റെ ഫാമിലിയെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, സെക്രട്ടറിക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രോഗിയെ എന്താ പറയാ, ഒരു കാർഡിയാക് അറസ്റ്റുമായിട്ട് വന്നിരിക്കുന്ന ഒരു രോഗിയാണ് അദ്ദേഹത്തെ ICU കിടത്തിയിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ പേഷ്യന്റിന്റെ ഫാമിലി വന്നിട്ടുണ്ട്, കൂടാതെ ബന്ധുക്കളും അങ്ങനെയുള്ള ധാരാളം ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ICU സെക്രട്ടറിയാണ് അവിടെ ഉള്ളത്. അപ്പോ
ഈ ഒരു കാർഡിയക് അറസ്റ്റുമായി വന്നിട്ടുള്ള ചെറുപ്പം ഒരാളാണെന്ന് കരുതിയോ, കാർഡിയക് അറസ്റ്റുമായി വന്നിട്ടുള്ളത്. അപ്പൊ ഫാമിലീസിന് കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താണ് എന്താണ് സംഭവിച്ചതെന്നുള്ളു. പെട്ടെന്ന് അവർക്കെന്താ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോ നിന്നിട്ടുണ്ടാവുക. അപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സും മറ്റുമൊക്കെ എന്താണ് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവുകയോ ഇയാളുടെ ഒരു കണ്ടീഷനെ കുറിച്ച്, എങ്ങനെയാണ് ഇയാളേക്ക് കണ്ടീഷൻ ഓവർകം ചെയ്യോ, അല്ലെങ്കിൽ എന്താണ് ഫർദർ എന്താണ് നിറഫ്ലോ ചെയ്യേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവര് തമ്മിൽ പരസ്പരം ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇവര് ചിലപ്പോ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇവരോട് പറയുന്നുണ്ടാവില്ല, പേഷ്യന്റിന്റെ ഫാമിലിയോടായാലും റിലേറ്റീവ്സിനോടായാലും പറയുന്നുണ്ടാവില്ല ഇതാണ് ഈ ഒരു പേഷ്യന്റിന് സംഭവിച്ചത്. ആ ഒരു സമയത്ത് ICU സെക്രട്ടറി ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇനി അഥവാ ICU സെക്രട്ടറിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ലാന്നിരിക്കട്ടെ, കാരണം അയാളുടെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ഒരു കണക്ഷൻ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ICU സെക്രട്ടറിക്ക് സാധിക്കുന്നില്ല അങ്ങനെയെങ്കില് എന്ത് ചെയ്യാം, ICU സെക്രട്ടറിക്ക് അതുമായിട്ട് അതായത് ഇങ്ങനെയുള്ള മറ്റു പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ധാരാളം സ്റ്റാഫുകൾ വേറെ വർക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തികൾ ഉണ്ടാവും, കാരണം ഈ ഇമോഷണലി കണക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ കാര്യങ്ങള് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ അവരുടെ അടുത്തേക്ക് ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു ICU സെക്രട്ടറിയാണ് കേട്ടോ. പേഷ്യന്റിന്റെ ഫാമിലിയെ പ്രോപ്പർ ആയിട്ടുള്ള ആളുകളിലേക്ക് ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു ICU സെക്രട്ടറിയാണ് ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോം ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ക്ലറിക്കൽ ടാസ്കുകൾ എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം. അതായത് ക്ലറിക്കൽ ആയിട്ടുള്ള ടാസ്കുകളും അതായത് ആ ഒരു കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇപ്പൊ പേഷ്യന്റിന്റെ അപ്ഡേഷൻ ഡെയിലി അദ്ദേഹത്തിന് ഉള്ള കണ്ടീഷനിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ അപ്ഡേഷനിലൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്യാനുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻടെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതുകൂടാതെ പേഷ്യന്റിന്റെ ഫയൽസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൂടാതെ എന്ത് ചെയ്യാം, പേഷ്യന്റിന്റെ റെക്കോർഡും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ ഒരു ICU സെക്രട്ടറിയാണ്. ഇനി നെക്സ്റ്റ് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസ്. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യുക, മറ്റ് സർവീസുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റു ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ICU സെക്രട്ടറിയുടെ ചുമതലയിൽ പെട്ട ഒന്നാണ്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഒന്ന് വായിച്ചോട്ടോ, നിങ്ങൾ ഒന്ന് വായിച്ചോളൂ കേട്ടോ.
ഓക്കേ വായിച്ചോ. അപ്പൊ ഇന്ന് എന്താ പറയാ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്ക. നാളെ ഞാൻ വരുമ്പോൾ ഒരു ഫൈവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പൊ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ അതിന്. ഓക്കെ ഓക്കെ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഇല്ല. ഷാരോൺ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ചാപ്റ്റർ ഒന്ന് എടുത്ത് തുടങ്ങാം. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ, ഓട്ടി. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നമുക്കറിയാലോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയണത് അല്ലേ. കണ്ടിട്ടില്ലേ, എല്ലാവരും കണ്ടിട്ടില്ലേ ഓപ്പറേഷൻ തിയേറ്റർ? അപ്പൊ അതിനകത്തൊരു ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് ആദ്യം നോക്കാം. An operation theatre is a place where certain impressive surgical procedures, which means operation that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, where a camera and laparoscope are inserted through small incisions, or open surgery, where surgeons make larger cuts to reach the internal organs. Robot assisted surgery allows surgeons to perform certain procedures through small incisions. Operation theater is otherwise known as OR, operation rooms. Sharon ഒന്ന് പറഞ്ഞേ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് എന്താ മനസ്സിലായേ, ഒന്ന് വായിച്ചു വെക്കേ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാമോ? An operation നോട്ട് വായിച്ചാൽ മതി. An operation theater is a place where certain invasive surgical procedure, which means operation that involve cutting into and working inside a patient's body, take place. This may contain either minimally എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതൊരു പോയിന്റ്. പിന്നെ എന്താ? അതായത് പേഷ്യന്റിന്റെ ബോഡി പാർട്സ് കണക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ശരിയല്ലേ? അതുപോലെ കീഹോൾ സർജറി അങ്ങനെയൊക്കെ. കീഹോൾ സർജറി, അതായത് മിനിമലി ആയിട്ട് നമുക്ക് കീഹോൾ സർജറിയിലുണ്ടെയും, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ, നമുക്ക് ഓപ്പൺ സർജറിയിലൂടെ, വലിയ മുമ്പുകളാണെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറിയിലൂടെയൊക്കെയാണ് നമ്മള് ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ റോബോട്ടുകൾ എന്താണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുക അല്ലെ, ചില സമയത്ത് സർജറിസിന് അല്ലെങ്കിൽ ഇത് സർജറിസിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് റോബോട്ടിക് അസിസ്റ്റൻസ് ഉണ്ടാവും നമുക്ക്. അപ്പോ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ നമുക്ക് വേറെ പേരിൽ വിളിക്കാം, എന്താ ഓ ആർ എന്ന് വിളിക്കാം അല്ലെ, ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അഥവാ ഒടി എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. ഒടി അഥവാ സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന പ്ലേസിനെയാണ് നമ്മള് ഒടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രോഗിയുടെ ശരീരത്തെ മുറിച്ച് അകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ്. രോഗിയുടെ ബോഡി പാർട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. മുറിച്ചിട്ട് എന്താണ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഇതിനകത്ത് കീഹോൾ സർജറിയും പെടും. ഓക്കെ,
ഇപ്പോൾ സർജറിയും എന്തിന്റെ തന്നെയാണ്, അതായത് ഓപ്പറേഷൻ ബേസ് ആണ് നടത്തുന്നത്. ഇനി കീഹോൾ സർജറി എന്ന് പറഞ്ഞാല് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കീഹോൾ സർജറി എന്ന് പറഞ്ഞാല് ചെറിയ എന്താ പറയാ മുറിവുകളിലൂടെ ക്യാമറകളും ലാപ്രോസ്കോപ്പും തിരുകുകയോ അല്ലെങ്കിൽ സർജന്മാര് ആന്തരിക അവയവങ്ങളിലെത്താനായിട്ട് എന്താ പറയാ നടത്തുന്ന ഒരു എന്താ പറയാ സർജറിയാണ് കീഹോൾ സർജറി എന്ന് പറയാനായിട്ട്. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് നടത്തുന്നത്. നമുക്ക് തന്നെ അറിയാം അല്ലെ, നിങ്ങൾക്ക് അറിയില്ലേ അത് ഓപ്പൺ സർജറിയും കീഹോൾ സർജറിയും തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് പറഞ്ഞു തന്നാല്, ഒന്ന് പറഞ്ഞു ജാസ്മിൻ, വ്യത്യാസം എന്താ? ഓപ്പൺ സർജറി ടീച്ചർ ഹാർട്ടിന്റെ ഒക്കെ ഓപ്പൺ സർജറി. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാല് ലാർജ് ആയിട്ടുള്ള എന്താ പറയാ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് മുറിവിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഴത്തിലുള്ളതായിരിക്കുള്ളൂ. പക്ഷെ കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക? കീഹോള് ചെറിയ മുറിവുകൾ എന്തെങ്കിലും, ചെറിയ അതായത് വയറിന്റെ ഭിത്തിയില് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അതിലൂടെ എന്ത് ചെയ്യുന്നേ ശസ്ത്രക്രിയ നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ കീഹോൾ സർജറി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ നമുക്ക് എന്താ പറയാ ഈ ഒരു അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പ് അതായത് ആ ഒരു ക്യാമറയും മറ്റും സാധനങ്ങളും എന്താണ് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. കടത്തിവിട്ടിട്ട് എന്താണ് അവിടെയുള്ള ഇപ്പോ എന്തുമായിട്ട് ഇപ്പോ ബോഡി പാർട്സ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് പുറത്തെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ബോഡി പാർട്ട് ഫങ്ഷനിങ് നടത്തുവാനോ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സർജറി ഉപയോഗിക്കുന്നത്. സർജറിയിൽ മെയിൻ ആയിട്ട് എന്താണ് ക്യാമറയാണ് ലാപ്രോസ്കോപ്പ് ലീക്കേറ്റിട്ട് എന്ത് ചെയ്യും അത് നമുക്ക് കാര്യങ്ങള് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ക്യാമറ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് ഈ സർജന്മാർക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഈ ഒരു സ്ക്രീനിലൂടെ എന്താണ് ബോഡി പാർട്സ് വലിയൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നവര് സർജറി എളുപ്പമാക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ബേസിക് ആയിട്ട്. പിന്നെ പ്രോപ്പറായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേക തരം സൂചി കടത്തിവിട്ടിട്ട് അതില് CO2 അതായത് കാർബൺ ഡയോക്സൈഡ് കടത്തി വയറ് തീർപ്പിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താ ചെയ്യാം, വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേക തരം സൂചി കടത്തിവിടുന്നു. ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് വയറിനുള്ളിലേക്ക് ഒരു പ്രത്യേക തരം സൂചി കടത്തിവിടുന്നു, അതില് കാർബൺ ഡയോക്സൈഡ് കടത്തിയിട്ട് വയറ് തീർപ്പിക്കുന്നു. ഇനി അതായത് ഇത്ര ഒരു പർട്ടിക്കുലർ ഒരു ഇത്ര സെന്റിമീറ്റർ ഉള്ള മുറിവുകളായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അതിലൂടെ ഒരു ട്യൂബ് കടത്തിവിടുന്നു. ഇതിന്റെ ഒരറ്റത്ത് ക്യാമറ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ ക്യാമറയിലൂടെയാണ് ഡോക്ടറുടെ മുന്നിലുള്ള ടെലിവിഷൻ സ്ക്രീനില് വളരെ കൃത്യമായിട്ടുള്ളതും വലുതായിട്ടുള്ളതുമായ ആന്തരിക അവയവങ്ങൾ കാണാനായിട്ട് സാധിക്കുക. വയറിനുള്ളിലാണ് നമ്മുടെ ആ സർജറി നടക്കുന്നതെങ്കിൽ വയറിന്റെ ഭാഗത്ത് ചെറിയ ചെറിയ ഇത് ഉണ്ടാക്കി ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ട്യൂബ് കടത്തിവിടുന്നു. അതിന് രണ്ടറ്റം ഉണ്ടാവും, ഒരറ്റത്ത് ക്യാമറ ഒരറ്റത്തായിരിക്കും ആ ഒരു സർജിക്കൽ ഓപ്പറേഷൻ അത്യന്ത ഒരു സംഭവം. അങ്ങനെ ക്യാമറയിലൂടെയാണ് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കാന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഓപ്പൺ സർജറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വലിയ വേദനയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓപ്പൺ സർജറിയുടെ മുറിവ് എന്ന് പറയുന്നത് അതായത് ഡീപ്പായിട്ടായിരിക്കും നമ്മുടെ ഒരു പോർഷൻ കട്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അതായത് പോസ്റ്റ് ഓപ്പറേഷൻ അതായത് ഓപ്പറേഷന് ശേഷം എന്താണ് നമുക്ക് വലിയ രീതിയിലുള്ള വേദന ഉണ്ടാവും, പഴുപ്പ് ഉണ്ടാവും. പിന്നെ എന്താണ് തുന്നല്, അതായത് ഈ സർജറി കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഉണ്ടാവും അല്ലെ. സ്റ്റിച്ചിന് ശേഷം എന്താണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് വിടാനുള്ള സാധ്യതയുണ്ട്, സ്റ്റിച്ചിൽ നിന്ന് പഴുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഓപ്പൺ സർജറിയുടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കീഹോള് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ കീഹോളിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞു ക്യാമറയിലൂടെയാണ് ബേസിക് ആയിട്ട് എല്ലാവരും, അപ്പൊ എല്ലാവരും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ മുറിവുകൾ ഇപ്പോ അകത്തുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അത് തരിക്കാനായിട്ട് നമുക്ക് സാധിക്കും, ബ്ലീഡിങ് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് വയറൊന്നും എന്താണ് നമുക്ക് വയറ്റിലൊന്നും എന്താണ് പഴുപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതാണ് കീഹോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി ഇപ്പൊ ഏകദേശം? ഓക്കെ,
പിന്നെ ഈ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാല് സർജന്മാർ അന്തരീഭാഗങ്ങളിൽ, അതായത് ഉള്ളിലുള്ള നമ്മുടെ ബോഡി പാർട്സിൽ എത്താനായിട്ട് വലിയ മുറിവുകൾ ഉണ്ടാക്കാനായിട്ട്, അതായത് വലിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കി തുറന്ന് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് ഈ ഒരു ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നുണ്ട് റോബോട്ടിന്റെ സഹായത്തോടു കൂടിയുള്ള ശസ്ത്രക്രിയ ചെറിയ മുറിവുകളിലൂടെ ചില നടപടിക്രമങ്ങൾ നടത്താനായിട്ട് ശസ്ത്രക്രിയ വിദഗ്ധരെ സഹായിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോ പല പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും റോബോട്ടിക് അസിസ്റ്റൻസിന്റെ ഒരു സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ റോബോട്ടിക് അസിസ്റ്റൻസ് പല സമയത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ, ഇനി ഓപ്പറേഷൻ തിയേറ്ററിന്റെ മറ്റൊരു പേരാണ് ഓപ്പറേഷൻ റൂം എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇൻട്രൊഡക്ഷൻ എന്താണ്, കീബോൾ എന്താണ്, ഓപ്പൺ മനസ്സിലായില്ലേ? യെസ് ടീച്ചർ. ഇനി അടുത്തത് ഒ ആർ എൻവയൺമെന്റ് ആണ് കേട്ടോ. ഒ ആർ എൻവയൺമെന്റ്, ഓപ്പറേഷൻ റൂം എൻവയൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജാം ഫ്രീ എൻവയൺമെന്റ്സ്. All personnel should wear protective clothes named scrubs as well as shoe covers, mask, caps, eye shield and other coverings to prevent the spread of germs. The operating room should be luminous and the temperature should be very cool. Operating rooms should be air conditioned to help prevent infection through bacterial ഫിൽട്രേഷൻ സിസ്റ്റം. അതായത് ഓപ്പറേഷൻ റൂമുകൾ എന്ന് പറയുന്നത് അണുവിമുക്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കണം. അതായത് ആ ഒരു റൂം എന്ന് പറയുന്നത് ജെർം ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരിക്കണം. കാരണം എന്താണ്, അതായത് അവിടെയുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത് അല്ലെ. നമ്മുടെ ബോഡി പാർട്ട് മുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നർ പാർട്ടിലോട്ട് ഇതായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നമുക്കുണ്ട്. അപ്പൊ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ജിഎം ഫ്രീ ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് ആയിരിക്കണം. രോഗാണുക്കൾ പടരാതിരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ സ്റ്റാഫുകളും സ്ക്രബ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സംരക്ഷണ വസ്തു ഉപയോഗിക്കണം. സ്ക്രബ് കേട്ടോ, സ്ക്രബ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു എന്താ പറയാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷൂ കവറുകൾ യൂസ് ചെയ്യണം. അതുകൂടാതെ മാസ്കുകൾ, നമ്മൾക്കറിയാലോ ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടേഴ്സിനെയും അവിടെയുള്ള സ്റ്റാഫുകളെയും കണ്ടാൽ അവർ മൊത്തം എന്താണ് പൊതിഞ്ഞിട്ടായിരിക്കില്ലേ അവരെ, അതായത് രോഗികളിലേക്ക് ഇൻഫെക്ഷൻ പകരാതിരിക്കാനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ക്യാപ്പുകൾ യൂസ് ചെയ്യാം, ഐ ഷീൽഡുകള്, പിന്നെ മറ്റ് കവറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ധരിക്കണം, ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകള് ധരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് തിളക്കമുള്ളതായിരിക്കണം, അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ പറയാ വളരെ കൂളിംഗ് ഉള്ളതായിരിക്കണം, തണുത്തതായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ബാക്ടീരിയ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയുള്ള അണുബാധ തടയാൻ ഓപ്പറേഷൻ റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം. അപ്പോ ബാക്ടീരിയ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ജേം, അതായത് അവര് ജേംസിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്പ്രെഡ്നെസിന്റെ തോന്നുന്നു പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റൂമുകൾ എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എയർ കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്, ഫുള്ളി എയർ കണ്ടീഷൻ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒ ആർ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകള് സ്ക്രബ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സംരക്ഷണ എക്യുപ്മെന്റ് ഉപയോഗിച്ചിരിക്കണം. അതിനകത്ത് തന്നെ ഏതാണ് ഷൂ കവറ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്, പിന്നെ എന്താണ് മറ്റ് കവറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ധരിച്ചിരിക്കണം. പിന്നെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് എന്താണ്, അത് ബ്രൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂളായിരിക്കണം. പിന്നെ അണുബാധ തടയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററുകള് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ, അത് ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കൂ, ഇൻട്രൊഡക്ഷനും ഒ ആർ എൻവയൺമെന്റ്.
ഓക്കേ വായിച്ചു. ഓ അപ്പോ ഞാൻ പറയ ഐസിയു ഒന്ന് വായിച്ചിട്ട് വരിക, ഇത് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂസ് ചെയ്യാം. പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം, എളുപ്പമുള്ളതായിരിക്കുള്ളൂ കേട്ടോ, അത് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്.